ഹായ് ഹോൾ, അസ്സലാം അലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത പുതിയൊരു തരം കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഹോട്ടൽ സ്റ്റൈലുള്ള ഒരു മീൻ കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. തേങ്ങ അരക്കാതെ തന്നെ തേങ്ങ അരച്ച മീൻ കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പൊറോട്ടി, ചോറ് ഇതിനൊക്കെ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളയാം. അപ്പോൾ ഇതാ ഈ ഒരു മീൻ കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അയില എടുത്തിട്ടുണ്ടാണ്. അയില വെച്ചിട്ടാണ് ഈ ഒരു മീൻ കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. തേങ്ങ അരക്കാതെ തന്നെയാണ് ഈ ഒരു തേങ്ങ അരച്ച പോലത്തെ അതേ രുചിയിലുള്ള കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അര കിലോഗ്രാമോളം അയിലയാണ്. അത് നന്നായി ക്ലീൻ ചെയ്ത് ഇതുപോലൊന്ന് കരന്നെടുക്കണം. അതായത് ഇതുപോലൊന്ന് വര വെച്ച് കൊടുക്കണം. ഈ ഒരു വര വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മസാലകളൊക്കെ ഉൾഭാഗത്തൊക്കെ ഒന്ന് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കീറി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ചെയ്തെടുക്കുന്നത്. മൺചട്ടിയിൽ തന്നെയാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഇതൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തക്കാളി എണ്ണയിൽ നിന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ ഒരു തക്കാളിയുടെ ആ കളറൊക്കെ മാറി എന്താ പറയുക, ആ തൊലിയൊക്കെ ഒന്ന് അടർന്ന് വരും. ആ ഒരു സമയം വരെ ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായി മൂത്ത് കഴിഞ്ഞാൽ തക്കാളിയുടെ ആ മുകൾ ഭാഗത്തെ തൊലിയില്ല, അതൊക്കെ ഒന്ന് നന്നായിട്ട് എന്താ പറയാൻ അടർന്ന് വരും. ആ ഒരു സമയം ആവുന്നത് വരെ ഇതിനെ എണ്ണയിൽ നിന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഈ ഒരു 2 തക്കാളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. സെയിം അതേ ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ചെറിയ ഉള്ളി, അതായത് കുഞ്ഞുള്ളിയിലെ ഒരു 10 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതും അതേ രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഈ ഒരു കുഞ്ഞുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതും എണ്ണയിൽ നിന്ന് കോരി ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം ഒരു ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അതേ എണ്ണയിൽ തന്നെ ഞാൻ വീണ്ടും 1/2 ടീസ്പൂണോ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് 3/4 ഭാഗമോളം പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉലുവയും കടുകൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് ഇതിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താൽ കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോലെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാലും മതിയായില്ലേ. അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിത് 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സമയത്തും ഇതിൻ്റെ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ലേ, ഓഫിൽ തന്നെയാണ് ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ചട്ടിയും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ നല്ല ചൂടുണ്ടാവില്ല, മൺചട്ടിയെല്ലാം ആകുമ്പോൾ. അപ്പോൾ ആ ഒരു ചൂട് ഉണ്ടാകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലെയിം ഓൺ ആക്കാതെ തന്നെ വെച്ചിട്ടുള്ളത്. എന്നിട്ടിത് അരച്ചെടുത്ത തക്കാളി കുഞ്ഞുള്ളിയുടെയൊക്കെ ആ ഒരു പേസ്റ്റില്ലേ, അപ്പോൾ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്താണ് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് വെക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഈ കറികളൊക്കെ വെക്കുമ്പോൾ കല്ലുപ്പ് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൊടംപുളിയാണോ നിങ്ങളടുത്തുള്ളതാണെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഏറ്റവും നല്ല ടേസ്റ്റ് കാണുന്ന വെച്ചാൽ ഈ ഒരു കറിക്ക് വാളൻപുളി കുതിർത്ത് വെച്ചിട്ട്
ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ചുകൂടി കുറവുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇതാ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും ഞങ്ങൾ കുറച്ച് കറികളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് മീൻ ഇട്ട് കൊടുക്കരുത്. കാരണം ഒരു 2-3 വലിയ അയിലയാണെങ്കിൽ ഒരു 2 അയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാട് അങ്ങ് മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. കാരണം മീനിൻ്റെ ടേസ്റ്റ് മാത്രമേ പിന്നെ കിട്ടുകയുള്ളൂ, ആ കറിയുടെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോഴും ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് മീനൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. പിന്നെ ഇത് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇങ്ങനെ മീനൊന്ന് കരഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആ മസാലകളൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ആ മീനുണ്ടായത്. മീനായി ഉപ്പ് രസവും പിടിക്കും, ആ ഈ മസാലകളൊക്കെ ടേസ്റ്റൊക്കെ പിടിക്കും. അങ്ങനെ അത് മീനൊക്കെ ഒന്ന് നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകും ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും കൂടുതൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മീൻകറിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. ഇത് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.